ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ഇത് എൻ്റെ വീട്ടിലെ ഇരുമ്പുംപുള്ളിയാണ്, ഇരുമ്പുംപുള്ളി മരമാണ്. പ്രാവശ്യം നന്നായിട്ട് കാച്ചിട്ടുണ്ട് ഇരുമ്പുംപുള്ളി. ഇതിന്റെ ചോലയൊക്കെ, ഇതിന്റെ ഇലയൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോയായിരുന്നു. ആ സമയത്ത് നല്ല സൂര്യപ്രകാശം ഏറ്റിട്ട് നിറച്ച് കാച്ചു. ഒരു കുറച്ച് മൂത്ത് വന്നതായിരുന്നു, അത് പറിച്ചു. ഇപ്പൊ രണ്ടാമത് പൂത്തേക്കെന്നാണിത്. അപ്പൊ ഒത്തിരി ചോലയില്ലെങ്കിൽ ഇരുമ്പുംപുള്ളി നിറച്ച് കായ്ക്കും. പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ടാത്ത ഒന്നാണ് ഇരുമ്പുംപുളി. ഇത് ഇതിന്റെ തൈയ്യ് ഞങ്ങൾക്ക് വേറൊരു ഇരുമ്പുംപുളി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പഴുത്ത ഇരുമ്പുംപുളി പറിച്ച് കൂട്ടിൽ പാകി പിടിപ്പിച്ചതായിരുന്നു ഇരുമ്പുംപുളി. മമ്മി തന്നെ, എൻ്റെ മമ്മി തന്നെ ഇവിടെ കൂട്ടിൽ പാകുവാണ് ചെയ്തത്. എന്നിട്ടത് വലുതായപ്പോൾ, ഒരുമാതിരി ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അത് പറിച്ചിങ്ങോട്ട് മാറ്റി വെക്കുവാണ് ചെയ്തത്. ഏതായാലും ആ പറിച്ച് നട്ട ഒരു 3-4 വർഷത്തിനുള്ളിൽ ഇരുമ്പുംപുളി നന്നായിട്ട് കാച്ചു തുടങ്ങി. പിന്നെ ചോല കൂടുതലുള്ളപ്പോൾ ചില സമയങ്ങളിൽ ചോല നിറച്ച് ഇരുമ്പുംപുളിക്ക് നിറച്ച് ഇലകളായിരിക്കും. ആ സമയത്ത് ഇരുമ്പുംപുളി കായ്ക്കാറില്ല. അപ്പം ആ സമയത്ത് ഞങ്ങൾ കുറച്ച് മുകളിലുള്ള കമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കളയാറുണ്ട്. കുറച്ച് കമ്പുകളൊക്കെ വെട്ടിക്കളയുമ്പോഴേക്കും സൂര്യപ്രകാശം ശരിക്കും ഏൽക്കുകയും അത് നന്നായിട്ട് ഇത് കായ്ക്കുകയും ചെയ്യും. നമുക്കിതുകൊണ്ട് ഇരുമ്പുംപുളി അച്ചാറ്, അതുപോലെ ചമ്മന്തി അരക്കുക, തോരണ്ടൊക്കെ പല കറികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഇന്ന് കുറച്ച് ഇരുമ്പുംപുളി നമുക്ക് അച്ചാറിടാൻ വേണ്ടി പറിച്ചെടുക്കാം. ഒത്തിരി മൂത്ത് പോവാത്ത ഈ പരുവത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിത്, പിന്നെ അരിയൊന്നും വേണ്ട, ഇതുപോലെ നേരെ നമുക്ക് അച്ചാറിടണം. പിന്നെ കണ്ടിച്ചെടുക്കുമോ, കത്തിയെടുത്ത് മുറിച്ചൊന്നും എടുക്കണ്ട, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അച്ചാറിട്ടാൽ മതി. അതുകൊണ്ട് ഈ പരുവത്തിൽ എല്ലാവരും ഇരുമ്പുംപുളി അച്ചാറിനൊക്കെ വേണ്ടി എടുക്കുന്നവര് ഈ പരുവത്തിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എനിക്ക് അച്ചാറിടാൻ വേണ്ടി ഞാൻ പറിച്ചിരിക്കുന്നതാണ് ഇരുമ്പുംപുളി. ഇത് നമ്മൾ പറിച്ചെടുത്ത ഇരുമ്പുംപുളിയാണ്. എങ്ങനെയാണ് ഇത് അച്ചാറിടുന്നത് നമുക്കിത് നോക്കാം. സാധാരണ ഞാൻ അച്ചാറുണ്ടാക്കുന്നതിന് പുളിയുള്ള ഉള്ളതാണ്, അതുകൊണ്ട് മൺചട്ടിയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക്ക് എന്ന സാധാരണ ഞാൻ ഉപയോഗിക്കാറില്ല. ഒന്ന് കത്തിച്ചോ. അച്ചാറിന് ചിലരിപ്പോ എല്ലാ എണ്ണ ഉപയോഗിക്കാറുണ്ട്. ഞാൻ നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാലാണ് അത് പൂക്കാതെ ഇരിക്കുകയുള്ളൂ. കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് മാസങ്ങളോളം പൂക്കാതെ ഇരിക്കും. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് അച്ചാറാണ് ഉണ്ടാക്കുന്നുള്ളൂ, അത്ര എണ്ണ ആവശ്യമുള്ളൂ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. മതി. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉലുവ ഇടണം. കടുക് പൊട്ടി തുടങ്ങി, ഇനി ഉലുവ ഇടാം. ഇനി അല്പം കായപ്പൊടി. നമ്മൾ അച്ചാർ പൊടി ഇതിനകത്ത് ഞാൻ ചേർക്കാറില്ല, അതുകൊണ്ട് കായപ്പൊടി അല്പം ചേർക്കും. ഇനി നമ്മൾ ഇത് വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ നീളത്തിൽ അത് ഇതിനകത്ത് കിട്ടും. ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചി, ഞാൻ ഇഞ്ചി കൃഷി ചെയ്യുന്ന എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ, ചാക്കിൽ ഇഞ്ചി കൃഷി ചെയ്തത്. അതിൽ നിന്ന് പറിച്ചെടുത്ത ഇഞ്ചിയാണിത്. ആ വീഡിയോ കാണാത്തവരെല്ലാവരും ആ വീഡിയോ കാണുക. ചാക്കിലൊക്കെ ഇഞ്ചി കൃഷി ചെയ്യുക, നമ്മുടെ ആവശ്യത്തിന് ആ സമയത്ത് തന്നെ ഇഞ്ചിയൊക്കെ പറിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇഞ്ചി നമ്മളിട്ടു, നമുക്ക് തീയൊന്ന് ഇച്ചിരി കൂട്ടിയിടാം. ഇപ്പം നമുക്ക് കുറച്ച് കറി ലീഫും കൂടി ആഡ് ചെയ്യാം. കറി ലീഫൊക്കെ ആണെങ്കിലും കറിവേപ്പിലയൊക്കെ ആണെങ്കിലും എല്ലാവരും വീടുകളിൽ വെച്ച് പിടിപ്പിക്കുക. വിഷമില്ലാത്ത കറിവേപ്പിലയൊക്കെ കിട്ടും. ഈ നിറച്ച് വിഷമായിരിക്കും. ഇത് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഇതൊന്നും ഒരുമാതിരി വരണ്ട് തുടങ്ങുന്നത്, ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ആഡ് ചെയ്യണം. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം നമ്മൾ പൊടികൾ ഇടാൻ വേണ്ടി. നമ്മൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോവും. നമ്മളിതിനകത്ത്, ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് മഞ്ഞപ്പൊടി, അല്പം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ സൈഡിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ മുളക് പൊടി,
ഈ പതുക്കെ ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ചൂടാവുക. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇരുമ്പം പുളി നന്നാക്കി വെച്ച് ഇത് ഞാൻ മുഴുവനെ ആയത് ചെറിയ ഇരുമ്പം പുളി ആയതുകൊണ്ടാണ് മുറിക്കാത്തത്, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിടുക. ഇത് ചെറുപ്പത്തിലെ ഇത് ഈ പ്രായത്തിൽ പറിച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഉപ്പ്, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മളിതിന് ഇരുമ്പുള്ളിയുടെ വേറെ പ്രത്യേകത, നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അതുപോലെ തന്നെ ഞാൻ വിനാഗിരിയും ചേർക്കാറില്ല ഇതിന്, കാരണം വിനാഗിരി ചേർക്കാതെ തന്നെ ഇതിനൊരു പുളിയുണ്ട്. ആ പുളി രണ്ട് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ, ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴേക്കും അത് വെള്ളമാവും. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. വിനെഗർ ഞാൻ ചേർക്കാറില്ല. തികച്ചും നമ്മൾ മുളക് പൊടി, വീട്ടിൽ പൊടിപ്പിച്ച മുളക് പൊടിയാണ്, മഞ്ഞപ്പൊടിയും വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. വേണമെങ്കിൽ ഇച്ചിരി കളർഫുൾ ഒക്കെ ആയിട്ടെങ്കിൽ കുറച്ചും കൂടെ കളറൊക്കെ ഇട്ടിട്ട് ഇച്ചിരി കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി, നല്ല കളർഫുൾ ആവും. നമ്മുടെ ഇരുമ്പുംപുളി അച്ചാർ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.